പരിശുദ്ധ അമ്മ ശുശ്രൂഷയുടെ മഹനീയ മാതൃകയാണ്. ഗബ്രിയേൽ ദൂതന്റെ മംഗളവാർത്ത അറിയിപ്പ് വേളയിൽ ഇളയമ്മയായ ഏലീശുവ ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയ പരിശുദ്ധ മറിയം വൃദ്ധയായ ഇളയമ്മയെ ശുശ്രൂഷിക്കുവാനായി തിടുക്കത്തിൽ യാത്ര പുറപ്പെടുകയാണ്. സ്വന്തം ആരോഗ്യമൊന്നും കാര്യമാക്കാതെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തന നിരതയാകുന്ന പരിശുദ്ധ അമ്മയെയാണ് ഇവിടെ നാം കാണുന്നത്. കാനായിലെ കല്യാണ വിരുന്നിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ നമുക്ക് പറഞ്ഞു തരുന്ന പാഠവും ഇതുതന്നെയാണ്. പ്രതിഫലം കാംക്ഷിക്കാതെ കർമ്മങ്ങൾ പൂർത്തിയാക്കി കടന്നുപോകുന്ന പരിശുദ്ധ അമ്മയ്ക്ക് ദൈവഹിതം പൂർത്തിയാക്കുക മാത്രമായിരുന്നു ലക്ഷ്യം. ചിന്തയും വാക്കും പ്രവൃത്തികളും അവൻ പറയുന്നത് പോലെ ചെയ്യുവാനുള്ള പരിശ്രമത്തിലാകുമ്പോൾ എല്ലാ ശുശ്രൂഷകളും ദൈവമഹത്വത്തിന് കാരണമാകുന്നുവെന്ന് അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. പുത്രനോടുള്ള സ്നേഹത്താൽ കുതിർന്ന പരിശുദ്ധ അമ്മയുടെ മനസ്സും ഹൃദയവുമെല്ലാം പുത്രന്റെ പ്രിയപ്പെട്ട മക്കളോടുള്ള സ്നേഹത്താലും നിറഞ്ഞതാണ്. ഒരു കൈയിൽ പുത്രനെയും മറുകൈയിൽ നമ്മെയും ചേർത്ത് പിടിക്കുന്ന അമ്മ നിത്യസഹായ മാതാവാണ്. സമയവും കാലവും സാഹചര്യങ്ങളും സഹായങ്ങൾക്ക് വിഘാതമാകുമ്പോൾ പരിശുദ്ധിയമ്മയുടെ മനോഭാവം നമ്മുടെ വഴികളെ പ്രകാശപൂരിതമാക്കണം. ചങ്കിലെ ചോര കൊണ്ട് സ്നേഹത്തിന്റെ ഗീതം കുറിച്ച 33 കാരനോടുള്ള സ്നേഹ തീവ്രതയാൽ ഇന്ന് നമുക്ക് ജീവിക്കുവാൻ കഴിയട്ടെ. നിസ്വാർത്ഥ സ്നേഹത്താൽ ചുറ്റുപാടുകളെ സുഗന്ധപൂരിതമാക്കുവാൻ നസ്രായൻ നമുക്ക് കൃപയരുളട്ടെ.